ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും അശ്വിവാസ് ട്യൂബ്സ് ആൻഡ് ട്രിക്സിന്റെ ഒരു പുതിയ വീഡിയോ സ്റ്റാർ ചെയ്യുന്നു. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന മറ്റൊന്നുമല്ല, നമ്മൾ ഒരു മുന്തിരി വയൻ ഉണ്ടാക്കാൻ പോണ്. അപ്പൊ ഇത് കുറച്ചുനാൾ എടുക്കും. 10 ദിവസം കഴിഞ്ഞാൽ നമ്മളിത് ഇതുവരെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വെച്ച് വെച്ച് വരാൻ ശരിയാകത്തുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന കാര്യം തീർച്ചയായും. അപ്പൊ ആദ്യമായിട്ട് കാണുന്നതിനാണ് എന്റെ കൂട്ടുകാർ എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്, പിന്നെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ മുകളിൽ ഒരു ഓളം കാണിക്കും, ഓൾ പോസ്റ്റ്. അപ്പൊ അതുകൂടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മളത് സപ്പോർട്ട് ചെയ്യണമാണ്. അപ്പൊ ഇതുപോലെ ഒത്തിരി ഒത്തിരി വീഡിയോസ് നമ്മൾ ഈ ചാനൽ അവതരിപ്പിക്കുന്നതായിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതുന്നു. അപ്പൊ നമുക്ക് വൈൻ മേക്കിങ്ങിൽ വീട്ടിലോട് പോയേക്കാം. ലെറ്റ്സ് വാച്ച് ഫോർ എ വീഡിയോ. അപ്പൊ നമ്മൾ മുന്തിരി വൈൻ ഉണ്ടാക്കാനുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അതിന്റെ നമ്മൾ കുറച്ച് തണുപ്പിച്ചാറി വെള്ളം എടുത്ത് വെച്ചിരുന്നത്. അപ്പൊ തണുപ്പിച്ചാറി വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. പക്ഷെ നമ്മളിപ്പോ അതിന്റെ പറയുന്നത് വെച്ചാൽ മുന്തിരിയാണ്. അപ്പൊ നമ്മൾ മുന്തിരി ഒരു 1.5 കിലോ മുന്തിരിയാണ് മേടിച്ചിരിക്കുന്നത്. 1.5 ആകുമ്പോഴേക്ക് അതിനനുസരിച്ചുള്ള നമുക്ക് കുറച്ച് പഞ്ചസാര വേണ്ടത്. അപ്പൊ ഞങ്ങളൊരു 750 ഗ്രാമോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് കുറച്ച് മസാല കൂട്ടാണ്. ഈ മസാല കൂട്ടുന്നപ്പോൾ നിങ്ങൾക്ക് മേടിക്കാൻ പോകുമ്പോൾ കടയിൽ പറഞ്ഞാൽ മതി എത്ര കിലോ സാധനങ്ങൾ എത്ര മുന്തിരി മേടിക്കുന്നു. അതിനനുസരിച്ച് പറയുമ്പോൾ അവർ അതിനുള്ള മസാല കൂട്ടി തരുന്നതായിരിക്കും. അപ്പം നമുക്ക് ഏലക്കയും ഗ്രാമ്പും നമുക്കതിനകത്തുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈസ്റ്റും, നമ്മൾ ആവശ്യത്തിന് ഈസ്റ്റ് ഉപയോഗിക്കുക. ആവശ്യം ഒത്തിരി വേണ്ട, ഒരു ശകലം മതി. അതിനുള്ള ഈസ്റ്റ് വെക്കുക. നമ്മൾ ഈ ഫില്ല് ചെയ്യാൻ പോകുന്ന സംഭവിച്ച നമ്മൾ ഭരണിയാണ്, പഴയൊരു ഭരണിയാണ്. വീട്ടിലൊരു പഴയ ഭരണി ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ അതിന് അടപ്പൊന്നും ഇല്ല, പക്ഷെ അതിനുള്ള അടപ്പ് പരിപാടി നമ്മൾ ശരിയായി സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കി അതിനുശേഷം നമ്മൾ ഉണക്കാൻ വെച്ചായിരുന്നു. അപ്പൊ ഇവിടെ വെയിലത്ത് ഉണക്കാൻ നമ്മൾ വെച്ചിരിക്കും എത്ര നേരം. അതിനുശേഷം നമ്മൾ വെള്ളമൊക്കെ ഉണ്ടെന്ന് നോക്കിയായിരുന്നു. അപ്പൊ വെള്ളമൊന്നും ഇല്ല. വെള്ളമൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പുഴു വരാനുള്ള സാധ്യത പോലുണ്ട്. അപ്പൊ നിങ്ങൾ നല്ലത് നോക്കുക. ഇതിനുശേഷം നമുക്ക് ഇനി മിക്സ് ചെയ്യാം. അപ്പൊ നമുക്ക് ഭരണിയിലോട്ട് നമ്മുടെ മുന്തിരി എല്ലാം ഫില്ല് ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ കുറച്ച് മുന്തിരിയൊക്കെ നമുക്ക് ഇതിനകത്തിട്ടാം. അപ്പൊ നമ്മൾ 1.5 കിലോ മുന്തിരി മേടിച്ചുള്ളു. അപ്പൊ അതിനാവശ്യമുള്ള സാധനം മാത്രം നിങ്ങൾ തിരക്കിയിട്ട് പിന്നെ അത് ഇടാൻ നോക്കുക. നമ്മൾ കുറച്ച് മുന്തിരി ഇടുക. നമുക്ക് കുറച്ച് പഞ്ചസാര അപ്ലൈ ചെയ്യാം. അതിനുശേഷം നമുക്ക് വീണ്ടും കുറച്ച് മുന്തിരി ഇടാം. നമുക്ക് വീണ്ടും നമുക്ക് പഞ്ചസാര ഇതിലോട്ട് ഇടാം. മിച്ചമുള്ള നമുക്ക് ബാക്കി നമ്മുടെ മുന്തിരിയെല്ലാം കൂടെ ഇതിനകത്തൊരു മിക്സ് ചെയ്തേക്കാം. ഇനി നമുക്ക് ബാക്കി നമ്മുടെ എല്ലാ പഞ്ചസാരയും കൂടെ ഇതിനകത്ത് അപ്ലൈ ചെയ്ത് പഞ്ചസാര മുഴുവൻ ഇട്ടേക്കുവാണ്. അപ്പൊ നിങ്ങൾ എത്ര മുന്തിരി ആവശ്യത്തിന് വൈൻ ഉണ്ടാക്കാൻ മേടിക്കുന്നു അതിനനുസരിച്ച് പഞ്ചസാരയും സാധനങ്ങളും മേടിക്കാൻ ശ്രമിക്കുക. നമുക്ക് നമ്മുടെ മസാല, ഇതിനാവശ്യമുള്ള മസാല നമ്മൾ പറഞ്ഞായിരുന്നു, നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പൊ ഗ്രാമ്പു, ഏലക്ക, കറുവപ്പട്ട നമ്മൾ ഇതിനകത്ത് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേരിയും കൂടാനാണെങ്കിൽ നമുക്ക് സൂചി ഗോതമ്പ് അതുപോലെ തന്നെ കാതിരിപ്പൂ ഒക്കെ അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ അതൊക്കെ കൂടുമ്പോൾ നമുക്ക് വേരി നല്ലോണം കൂടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിത് ഇതിലോട്ട് ഇട്ടേക്കാം. നമ്മൾ അതിലെ വെള്ളം ഇട്ടിട്ടുണ്ട്.
ഇനി നമുക്ക് കുറച്ച് ഈസ്റ്റ് ഇട വെച്ചാൽ മതി, ശകലം ഇട്ടാൽ മതി, ഒരു ആവശ്യം വേണ്ട, ഒരു ശകലം ഇത് ഇത്ര ഇടുന്നുള്ളൂ. അപ്പം അതിന് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ കുറച്ചിടുക. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം ഇവിടെ ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, തിളപ്പിച്ചാറിയ വെള്ളം. അപ്പം നമ്മൾ ഈ തിളപ്പിച്ചാറിയ വെള്ളം ഈ മുന്തിരിയെല്ലാം കുതിരുന്ന വരെ കുതിരുന്ന രീതിയിൽ നമ്മൾ നനയ്ക്കുക. അപ്പം തിളപ്പിച്ചാറിയ വെള്ളം ഇതിൽ ഒഴിക്കുക, ഈ മുന്തിരി ഒന്ന് മുങ്ങുക, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിന് അത്ര വെള്ളം മതി, അത് കൂടുതൽ വെള്ളം ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത് ഇനി നമുക്ക് അടപ്പിൻ്റെ കാര്യത്തിന് നമ്മളതൊരു പാത്രം വെച്ചിരുന്ന് അടച്ച് വിറ്റുകയാണ്. അപ്പം നമ്മൾക്ക് ഒരു തുണി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിത് നല്ലവണ്ണം ഫിറ്റ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ നമുക്ക് നല്ലവണ്ണം അടച്ചു വെക്കാം. നല്ല മുറുകുന്ന നല്ല നല്ലവണ്ണം തുണി നല്ല ഫിറ്റായി തന്നെ എടുക്കുക. അപ്പം ഞങ്ങൾ നാല് മടങ്ങായിട്ട് എടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് നല്ലോണക്ക് മുറുക്കി കേട്ടോ. അതിന് നമുക്ക് 20 ദിവസം കഴിഞ്ഞ് ഇതിപ്പോൾ റെഡിയാകുന്നുണ്ടോ ഇല്ലേ നമുക്കറിയാൻ വേണ്ടിയിട്ടുള്ളൂ. ഇനി അതിൻ്റെ ഇതിൻ്റെ ബാക്കിയെല്ലാ സ്റ്റെപ്പും നമുക്ക് 20 ദിവസം കഴിഞ്ഞ് ചെയ്യാം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളന്ന് തയ്യാറാക്കിയ നമ്മുടെ വൈൻ്റെ കൂട്ടെല്ലാം ശരിയായി. ഇപ്പോൾ 10 ദിവസം കഴിഞ്ഞ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പം നിങ്ങളെ പോലെ നല്ല മുറുക്കി കിട്ടുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ പൂജി പോകുമ്പോൾ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മറ്റേ കാതിരിപ്പ് കിട്ടാൽ മതി. അപ്പം നമ്മുടെ സാധനം നല്ലോണം റെഡിയായിട്ടുണ്ട്. നമുക്കിത് മിക്സ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് രണ്ട് രീതി മിക്സ് ചെയ്യാൻ വേണമെങ്കിൽ ഒന്നാമത്തെ പറയുമ്പോൾ നിങ്ങൾക്ക് പിഴിഞ്ഞെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മിക്സ് ചെയ്ത് വേണമെങ്കിൽ അടിച്ചെടുക്കാം. നമ്മളിത് പിഴിഞ്ഞ് എടുത്ത ശേഷം നമ്മൾ കുപ്പിയോട്ട് മാറ്റി നമ്മൾ മണ്ണിൽ കുഴിച്ചിടാൻ പോകുന്നത്. ഇനി നമ്മൾ ഒരു തോർത്ത് വെച്ച് ഇത് അരിച്ചെടുക്കുവാണ്. നമുക്കിനി കുപ്പിയിലോട്ട് ഇത് മുന്തിരി ഒഴിച്ച് വൈൻ ഒഴിച്ച് ശരിയാക്കാം. അതായത് മുന്തിരി നമ്മൾ എടുക്കുവാണ്, പക്ഷേ നമുക്ക് കുപ്പിയിലോട്ട് ഒഴിക്കാം. കുപ്പി നിറഞ്ഞെടുക്കുന്നു, എത്ര കുപ്പിയുണ്ടോ
നമ്മൾ തികയുന്നനുസരിച്ച് നിറച്ചിടുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും നിറയ്ക്കുവാണ്. നമ്മളൊരു ഉപ്പേറെ ഒരു ഏകദേശം നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടംപോലുണ്ട്, നമുക്ക് വേറെ ഉപ്പിലോട്ട് ഫില്ല് ചെയ്യാം. നമുക്കിനി ഇത് അടച്ച് നമുക്ക് ഇത് കുഴിച്ചു പോകുന്ന രീതിയിലോട്ട് ശരിയാക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അടപ്പുണ്ട്, ഞങ്ങൾക്ക് ഇതിൻ്റെ ഈ കുപ്പിയുടെ തന്നെ അടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഈ കുപ്പിയുടെ അടപ്പ് വെച്ച് തന്നെ ഇട്ടടച്ചേക്കുവാണ്. ഇട്ടടയ്ക്കുക, അതിനുശേഷം ഫില്ല് ചെയ്ത് നമുക്കിത് എയർ പോരിക്കാൻ വേണ്ടി ചെറിയൊരു പ്ലാസ്റ്റിക് വെച്ച് കെട്ടിയിട്ട് നമുക്കിത് മണ്ണിലോട്ട് കുഴിച്ചിടാം. ഇപ്പോൾ ഇവിടെയൊക്കെ മഴയുണ്ട്. നമ്മളിപ്പോൾ വീടിൻ്റെ ഒരു സൈഡിൽ നമ്മളിപ്പോൾ കുഴിക്കാനുള്ള പ്ലേസ് സംഘടിച്ചുണ്ട്. നമ്മളിവിടെ തന്നെ കുഴിച്ച് വെക്കാൻ പോകണം. ഇപ്പോൾ നമ്മളവിടെ കുഴിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ രണ്ട് വയലിനെടുത്ത് വെക്കാൻ പോകണം കുഴിക്കകത്ത്. നമ്മൾ രണ്ടാമത്തെ കുപ്പികൾ വെക്കുവാണ്. രണ്ട് കുപ്പികളും വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് കറക്റ്റ് പൊസിഷനിൽ വെക്കണം. നമുക്ക് ചിരട്ട വെക്കാം, വെച്ചാൽ മണ്ണ് വീഴാക്കൊണ്ട് ചിരട്ട മുകളിൽ വെക്കുന്നുണ്ട്. രണ്ട് ചിരട്ടയുണ്ട്. ഇനി നമുക്ക് മണ്ണിട്ട് മൂടാം. സൈഡ് കറക്റ്റായിട്ട് മൂടാം, അല്ലെങ്കിൽ മണ്ണ് കയറി ഇടിഞ്ഞും മറിയുന്നതായിരിക്കും. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇവിടെ കുഴിച്ച് വെച്ച് ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒത്തിരി അനക്കലൊന്നും വരത്തില്ല. അപ്പോൾ അനക്കലൊന്നും ഇല്ല സ്ഥലത്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾക്ക് മടലോഗും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.